സ്കൂളിന്റെ ശോചനീയ അവസ്ഥയിൽ മനം നൊന്ത് സ്വയം വിരമിക്കാൻ മുതിർന്ന അധ്യാപികയ്ക്ക് മന്ത്രിയുടെ ആശ്വാസവാക്കുകൾ. അല്ലപ്ര ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപിക ആർ പ്രീതയാണ് വി ആർ എസിന് അപേക്ഷ നൽകിയതായി മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ കമന്റ് ഇട്ടത്. ഇതോടെ വിദ്യാലയത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ മന്ത്രി ഇടപെടൽ നടത്തി. അതിഥി തൊഴിലാളികളുടെ മക്കളടക്കം 218 കുട്ടികൾ പഠിക്കുന്ന അല്ലപ്ര ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ആർ പ്രീത ടീച്ചർ. പഴകി ശോചനീയാവസ്ഥയിലായ തന്റെ സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അധ്യാപിക വി ആർ എസ് എടുത്ത് പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ ഭൂരിപക്ഷം വിദ്യാലയങ്ങളും ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ അല്ലപ്ര സർക്കാർ സ്കൂൾ അവഗണിക്കപ്പെടുകയെന്നാണ് ടീച്ചറുടെ പരിഭവം. ഈ സമയത്താണ് പാലക്കാട് ജില്ലയിൽ സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം നടത്തിയ വിവരം കാണിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതുപോലൊരു പോസ്റ്റ് ഇടുന്നത്. സ്കൂളുകളുടെ പേരുൾപ്പെടെ രേഖപ്പെടുത്തിയായിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉടൻ തന്നെ കമന്റ് ബോക്സിൽ പ്രീത ടീച്ചറും എത്തി. താൻ പ്രധാനാധ്യാപികയായ സ്കൂളിനോടുള്ള അവഗണനയും വി ആർ എസ് തീരുമാനവും ഈ പോസ്റ്റിലൂടെ ടീച്ചർ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷത്തിൽ മന്ത്രിയുടെ മറുപടിയും വന്നു. സർക്കാർ സ്കൂളിൽ കെട്ടിടം അനുവദിച്ചില്ല എന്നതിന്റെ പേരിൽ ടീച്ചർ വി ആർ എസ് എടുക്കേണ്ടതില്ല എന്നും ഈ വിഷയത്തിൽ ഉടൻ തന്നെ പരിഹാരം കാണാമെന്നുമായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. തൊട്ടടുത്ത ദിവസം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ടീച്ചറെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ മന്ത്രിയുടെ ഇടപെടലിൽ ഇപ്പോൾ സന്തോഷവതിയാണ് ടീച്ചറെങ്കിലും വിരമിക്കുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുമോ എന്ന ചോദ്യത്തിന് ആലോചിക്കാമെന്ന് മാത്രമാണ് ഈ വളയൻ ചിറങ്ങരക്കാരി മറുപടി നൽകിയത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ചോദിച്ചു, നമ്മളോട് കെട്ടിടം ചോദിച്ചു. അന്നേരം മുതൽ അപേക്ഷയായിട്ട് നമ്മളിങ്ങനെ നടക്കുക. 2019, 20, 21 എല്ലാം കൊടുത്തു. ഈ വർഷവും കൊടുത്തു. ഇപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പല സ്കൂളുകളുടെയും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം കാണുമ്പോൾ ഒരിടത്തും ഒരു വൃത്തിയും ഒന്നും കാണുന്നില്ല. ഇപ്പോൾ അടുത്തിടെ തന്നെ SSA ഒരു 1,000,000 രൂപ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം അനുവദിച്ചു. പക്ഷേ അതിന് ഒരു കോൺക്രീറ്റ് കെട്ടിടം കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കോൺക്രീറ്റ് കെട്ടിടം എന്ന് പറയാൻ ആകെ ഒരു മുറിയാണ് ഓഫീസ് റൂം. അപ്പോൾ നമ്മളത് ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് ആ ഫണ്ട് വാങ്ങിച്ചേക്കണത്. ഫണ്ട് ലാപ്സാക്കി കളയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഓഫീസ് സാധനങ്ങളെല്ലാം ഒരു ഷീറ്റിട്ട കെട്ടിടത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടാണ് വരിക. പിന്നെ ഉള്ള 8 റൂമുള്ളൊരു കെട്ടിടം നമുക്ക് പഞ്ചായത്തിൻ്റെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. പിന്നെ ഉള്ളത് 4x4x8 റൂം, അത് ഷീറ്റ് മേഞ്ഞ കെട്ടിടമാണ്. അപ്പോൾ അതാണ് നമുക്കുള്ള ഇത്. നല്ല ഒന്നാന്തരം ലൈബ്രറി ഉണ്ട്, ലാബ് ഉണ്ട്, സയൻസ് പാർക്ക് ഉണ്ട്. ഈ സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നി, ഇനി ഇത് ഈ സ്കൂള് നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത് വെറുതെ സ്വപ്നമായിരിക്കും. മതിയായി മടുത്തു, ചോദിച്ച് 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 പല കാര്യത്തിന് നടന്ന് നടന്ന് മടുത്തു എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ലീവിലേക്ക് പ്രവേശിച്ചുകൊണ്ട് December 31 ഞാൻ വി ആർ എസിന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വി ആർ എസിന് അപ്ലൈ ചെയ്ത് ഇതുവരെ ഇങ്ങനെ മന്ത്രി ഇപ്പം നമ്മുടെ സർക്കാരുകാരോട് ഒരുപാട് കെട്ടിടങ്ങൾ പുതുക്കി പണിതും വാർക്ക കെട്ടിടങ്ങളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഇവനിങ്ങനെ മന്ത്രിയുടെ ഒരു പോസ്റ്റ് ഉണ്ട്, പാലക്കാട് കുറേ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പം ഞാൻ ഓർത്തു, എന്തായാലും ഇനി പിരിഞ്ഞു പോകാൻ പോകണം ഞാൻ, എനിക്കെതിരെ ഒരു അച്ചടക്ക നടപടി പേടിച്ച് മിണ്ടാതിരിക്കണ്ടല്ലോ, എന്തായാലും പിരിഞ്ഞു പോകുമല്ലേ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഒരു കമൻ്റ് ഇട്ടതാണ്. ഇവിടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു, AO ഓഫീസിൽ നിന്ന് ആദ്യം വിളിച്ചു, അത് കഴിഞ്ഞ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. ടീച്ചർ അങ്ങനെ ഈ കാരണം കൊണ്ട് വി ആർ എസ് എടുത്ത് പോകുമൊന്നും വേണ്ട, ടീച്ചർ ഒരു കാര്യം ചെയ്യുക, വി ആർ എസ് ഒക്കെ പിൻവലിക്ക്, ഒരു അപേക്ഷയൊക്കെ എഴുതി കൊടുക്ക്, നമുക്ക് എന്തായാലും PWD ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി തന്നാൽ മതി, 5 ദിവസത്തിനകം താട്ടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഇനി 4 വർഷം കൂടി മാത്രമാണ് ടീച്ചർക്ക് സർവീസ് കാലാവധിയുള്ളത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുത്തിട്ട് വേണം വിരമിക്കാൻ എന്നത് തന്നെയായിരുന്നു ടീച്ചറുടെ ആഗ്രഹം. കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും ഒരു നാടിൻ്റെയും ആഗ്രഹം മാനിച്ച് ടീച്ചർ വി ആർ എസ് എന്ന തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുമെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൊതുസമൂഹം. Metro 7 News, പെരുമ്പാവൂർ. ഇല്ലാത്ത സമയമുണ്ടാക്കി തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ടോ? മറ്റ് ബ്രാൻഡഡ് ജ്വല്ലറികളെക്കാൾ കുറഞ്ഞ പണിക്കൂലിയും തൃശ്ശൂരിലെ ഹോൾസെയിൽ വിലയിൽ സ്വർണം ലഭിക്കും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആലുവ, പെരുമ്പാവൂർ, തൃശൂർ ആൻഡ് തോപ്പുംപടി. ഇതാണ് ഒറിജിനൽ സംശുദ്ധ സ്വർണം.